ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരുവിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ പ്രധാനപ്പെട്ട ക്രിപ്റ്റോ അപ്ഡേറ്റ്സുകൾ ഏതൊക്കെയാണ് നോക്കാം. അതിന് നമുക്ക് ബി ടി സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കറണ്ട് ബി ടി സിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 42,402 USD ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ലൈവിൽ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണിത്. സോ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഡൗണിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് രണ്ട് റീസൺ ഞാൻ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് ഫ്ലാഗ് നമ്മൾ കണ്ടു, അതായത് ഒരു ബിയറിഷ് ഫ്ലാഗ് നമ്മൾ കണ്ടു. അതിൻ്റെ സപ്പോർട്ട് ഓൺലൈൻ ബ്രേക്ക് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ആയ അതിനുശേഷം ഒരു 42,923 എന്നുള്ള ഒരു ഏരിയയിലേക്ക് ഒരു ഡൗൺ ഉണ്ടായിരുന്നു. അവിടെ നമുക്കൊരു സപ്പോർട്ട് വരുന്നുണ്ട്. ആ ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റും മുകളിലേക്ക് മൂവ് ആയിട്ടുണ്ടായിരുന്നു. സോ ഞാനും കൺഫ്യൂഷനായി ഈ ഒരു പാറ്റേൺ ഇൻവാലിഡ് ആയിരുന്ന, ബട്ട് നമുക്ക് പിന്നീട് കാണാൻ പറ്റിയത് വീണ്ടും ആ ഒരു സപ്പോർട്ട് ബ്രേക്കായി 42 ഏരിയയിലേക്ക്, അതായത് നമ്മൾ 42 ഏരിയയിലേക്കുള്ളൊരു ഡൗൺ ആണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു 42 ഏരിയയിലേക്ക് വന്ന് അവിടെ നിന്ന് ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യം, മാർക്കറ്റ് ഡൗൺ ആവാനുള്ള സാധ്യതയെ പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ, ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. സോ അതിൻ്റെ സപ്പോർട്ട് ഓൺലൈൻ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ കൺഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഡൗൺ നമുക്ക് 40 ഏരിയയിലേക്ക് ഉള്ളൊരു ഡൗൺ ആദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 37 വരെ മേ ബി അത് പോകാനുള്ള സാധ്യതയെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ലൈവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നില്ല. സോ ആ ഒരു ക്യാൻഡിൽ ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്. ക്യാൻഡിൽ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 42,233 ആണ്. 42,233 അത് ക്ലോസ് ആയിട്ടുള്ളത്. അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഓൺലൈന് താഴെയാണ് ക്ലോസ് ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ കെയർഫുള്ളായിട്ടിരിക്കുക, കാരണം ഈ ഒരു 40 ഏരിയയിലേക്കുള്ളൊരു ഡൗണിന് സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും നമുക്കിവിടെ നടക്കാൻ പോകുന്ന ഒരു മോമെൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മളിപ്പോൾ 50 മൂവിങ് ആവറേജിൻ്റെ ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മൂവ് ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളിപ്പോൾ 1 hour ഷാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ഈ ഏരിയയിൽ കാണാൻ പറ്റും ഈ ഒരു 42 ഏരിയയിൽ നമുക്ക് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ശ്രമിച്ച് പിന്നീടും ഡൗണായി, വീണ്ടും അവിടുത്തെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഡേ ചാർട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്യാൻഡിൽസും 1 day പ്രതീക്ഷിക്കുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു മൂവിങ് ആവറേജ് 50 സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 42 ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണത്, അവിടെ നിന്നും സപ്പോർട്ട് എടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ഒരു പാറ്റേൺ പ്രകാരം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൗൺ ആണ്. ഈ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലേക്ക് ഒരു റീടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം വലിയൊരു ഡൗൺ, നമ്മുടെ ഈ ഒരു 40 ഏരിയയിലേക്കുള്ള ഒരു ഡൗൺ. അപ്പോൾ നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് കൺഫർമേഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഇവിടെ നിന്നും ഒരു റീടെസ്റ്റ്, അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്, അതിൽ അവിടേക്കൊരു റീടെസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയെ ആണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അതായത് നമ്മളിപ്പോൾ സപ്പോർട്ട് ഓൺലൈനായിട്ടുണ്ട്, നമ്മുടെ ഒരു സപ്പോർട്ട് ഓൺലൈനായിട്ടുണ്ടായിരുന്ന സപ്പോർട്ട് ഓൺലൈൻ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ആയി. ഇനി ആ ഒരു സപ്പോർട്ട് ഓൺലൈൻ ഇനി ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. സോ ഇവിടെ നിന്നും ഇപ്പോൾ 50 മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മൂവ് ആവുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലേക്ക് ഒരു റീടെസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ആ ഒരു റീടെസ്റ്റിന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ എന്ത് ചെയ്യാം, മുകളിലേക്ക് വീണ്ടും മൂവ് ചെയ്യാനായിട്ട് മാർക്കറ്റിന് പറ്റും. സോ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട് ഇനിയും 20:06:24 ഉണ്ട്. സോ ഈ ക്യാൻഡിൽ ക്ലോസിങ് കൺഫർമേഷൻ വേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ മൊമെൻ്റ് കിട്ടണമെങ്കിൽ. അതായത് ഈ ഒരു റീടെസ്റ്റ് നടക്കുന്ന സമയത്ത് റീടെസ്റ്റ് നടക്കുന്ന ക്യാൻഡിലിൻ്റെ പ്രൈസ് ഈ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റൂ. ബട്ട് ഈ ഒരു പാറ്റേൺ പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ഡൗൺ ട്രെൻഡിൽ വരുന്ന സമയത്ത് അതൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷനാണ്. അതായത് മാർക്കറ്റ് ഡൗണിനുള്ള സാധ്യത തന്നെയാണ് കൂടുതലായിട്ടും നമുക്ക് കാണിച്ചു തരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് ഇവിടേക്ക് ഒരു റീടെസ്റ്റ് നടത്തി അവിടെ നിന്ന് റിജക്ഷൻ സംഭവിച്ച് മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇതാണ് നമ്മൾ
മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇത് ഡേ ചാർട്ടിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്ത വൺ അവർ ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ഇൻവേർട്ടഡ് ഫ്ലാഗ്, അതായത് ബെയറിഷ് ഫ്ലാഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മൊമെൻ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മളിത് ഡൗൺ എക്സ്പെക്റ്റ് ചെയ്തത് ഈ ഒരു സപ്പോർട്ട് ആൺലൈൻ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മളിത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 43 മുകളിൽ പ്രൈസ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പറയുന്നതെല്ലാം തന്നെ നമ്മൾ ടെക്നിക്കൽ അനലൈസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇറ്റ്സ് നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു ഡേ ചാർട്ടാണ് ഞാൻ നിങ്ങളോട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു അപ് ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാണാൻ പറ്റും ഇവിടെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ആൻഡ് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്നും താഴേക്കുള്ളൊരു മൂവ്മെൻറ്റ്, ഇവിടെ നിന്ന് സപ്പോർട്ടെടു തിരിച്ച് റെസിസ്റ്റൻസിലേക്ക്, വീണ്ടും താഴേക്കുള്ളൊരു മൂവ്മെൻറ്റ്, വീണ്ടും റെസിസ്റ്റൻസ് ഏരിയയിലേക്ക്, വീണ്ടും താഴേക്കുള്ളൊരു മൂവ്മെൻറ്റ്. മാർക്കറ്റ് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ തന്നെയാണ് മുകളിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇത് ശരിയായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. മാർക്കറ്റ് ശരിയായിട്ടുള്ളൊരു മൂവ്മെൻറ്റിൽ തന്നെയാണ് റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് വൈക്ക് ഓഫ് അക്യുമുലേഷൻ്റെ സോഴ്സ് ഏരിയ, സൈൻ ഓഫ് സ്ട്രെങ്ത് ഏരിയയിലാണ് നമ്മളെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പല ദിവസങ്ങളായിട്ട് കഴിഞ്ഞ 2-3 വീക്കായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ ആ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ശരിയായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നിന്നും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു വൈക്ക് ഓഫ് അക്യുമുലേഷൻ ഫേസ് പ്രകാരം നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ക്യാൻഡിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്നും സപ്പോർട്ട് കിട്ടി മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ പോലും ഈ ഒരു പാറ്റേൺ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടിന്യൂ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വൈക്ക് ഓഫ് അക്യുമുലേഷൻ്റെ ഫേസ് പ്രകാരം മാർക്കറ്റ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ലൈവ് വരാനായിട്ട് ശ്രമിച്ചിരുന്നു, അപ്പോൾ ലൈവ് വന്നിട്ട് എന്തൊക്കെയോ മിസ്റ്റേക്ക്, അപ്പോൾ എൻട്രാഷൻ ട്രൈ ചെയ്തു അത് റെഡിയാവുന്നില്ല. സോ അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.